നമസ്കാരം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തീപ്പെട്ടി കമ്പനിയുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീപ്പെട്ടി കമ്പനിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ പോയി കാണുക. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു ഒരു ബോർമയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബെന്ന് അതുപോലെ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് ബോർമയിലേക്ക്. ബോർമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ബോർമ, നാട്ടിലൊക്കെ ഒരുപാടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്തിനാണ് ആ കാഴ്ച കാണിക്കുന്നത്. ബോർമ ഈ ബോർമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. അതായത് പ്രമുഖ കമ്പനികളൊക്കെ 60-70 ദിവസം വരെ അവരുടെ ബ്രെഡ് ബെന്നുകളൊക്കെ കേക്കുകളൊക്കെ കേടുവരാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രെഡ് ബെന്നുകളൊക്കെ 5 ദിവസം വരെ എന്താ പറയുക ലൈഫ് ഉള്ളു. അപ്പം പ്രമുഖ കമ്പനികളോട് മത്സരിച്ച് ചെറിയ ചുരുങ്ങിയ കാലയളവിൽ അത് 2 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അദ്ദേഹം സജീവമാക്കി എന്നൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവ്യൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ കമ്പനി അതൊന്ന് കാണുകയും വേണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇപ്പോൾ ഉള്ളത് 12 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ എല്ലാവരും ആഗ്രഹിക്കാറ്. അതുപോലെ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങിയ ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കമ്പനിയിലാണ്, ചെറിയ കമ്പനിയാണ്, ബ്രൗണി ബേക്ക് ഹൗസ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ 2 വർഷത്തോളമായി ചേട്ടൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. നല്ല വിജയമാണ്, നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രെഡ് അതുപോലെ തന്നെ കേക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. നല്ല നല്ല എന്താ പറയുക നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? ബിജോയ്. ബിജോയ് ഇല്ല, എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 വർഷം. 2 വർഷം. പുറത്തായിരുന്നു പറഞ്ഞു, പുറത്ത് എവിടെയായിരുന്നു? ഞാൻ അബുദാബി. അബുദാബി അല്ലേ, എത്ര വർഷം ഉണ്ടായിരുന്നു അബുദാബിയില്? അബുദാബിയിലെ അവസാനത്തെ 4 വർഷം, അതിനുമുമ്പ് ദുബായ്. ദുബായ് അല്ലേ, ദുബായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 8 വർഷം. 8 വർഷം, ടോട്ടൽ 12 വർഷം. ഷെഫായിരുന്നു അവിടെ. ഏത് കമ്പനി? അവസാനം ഹയാത്തിലായിരുന്നു. ഹയാത്തിൽ അല്ലേ. 2003 എറണാകുളത്ത് താജി തുടങ്ങി. ഇത് ഈ ഫീൽഡ് തന്നെയായിരുന്നു അതോ മറ്റു ഫീൽഡായിരുന്നു? ഷെഫ് 8 വർഷമായിട്ട് ബേക്കറി പിസ്ട്രി. ആ പിസ്ട്രി. അപ്പൊ ഈ അറിയുന്ന മേഖല തന്നെയാണ്. നമ്മളോട് സംസാരിക്കുന്നതിനിടയിലും ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ട്, നല്ല തിരക്കാണ്. നോട്ട് നിരോധന സമയത്താണ് 4 പ്രവാസികൾ ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ 3 പേരും പിന്മാറി, അദ്ദേഹം ഒറ്റയ്ക്കായി. ഇപ്പൊ നല്ല വിജയമാണ്. ആ തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ? കാരണം ഓർഡറും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ പുതിയൊരാളാണ്, പുതിയൊരാള്, ആൾക്കാർക്ക് പരിചയമില്ല. എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇച്ചിരി സമയമെടുത്തു. സമയമെടുത്തു, ഒരു 6 മാസത്തോളം എടുത്തോ? എടുത്തു അല്ലേ. മിച്ചം എടുത്തു. രണ്ട് കുറച്ച് പ്രത്യേകതകളുണ്ട് സാധനങ്ങൾക്ക്, കാരണം ഞാൻ പ്രിസർവേറ്റീവ് ഇറക്കുന്നില്ല, കെമിക്കലി ഇറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് കുറവാണ്. ലൈഫ് കുറവാണ്. ക്യാരറ്റേക്ക്, എന്റെ ക്യാരറ്റേക്ക് 5 ദിവസം 6ാം ദിവസം ചീത്തേക്കും. ചീത്തേക്കും. ചിലേറ്റിന്റെ ക്യാരറ്റേക്ക് ആണെങ്കിൽ 40 ദിവസം ഇരിക്കും. 40 ദിവസം ഇരിക്കും. പ്ലംകേക്ക് എന്റെ 20 ദിവസം ഇരിക്കത്തുള്ളൂ, മറ്റൊരു 6 മാസം ഇരിക്കും. ഓർഗാനിക് ആണ് സാധനം. ഓക്കെ, വേറെ കെമിക്കൽ ഒന്നും ചേർക്കും, ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ മേടിക്കുന്ന മൈദയും അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ തന്നെ. അഡീഷണൽ ആയിട്ട് കെമിക്കലോ പ്രിസർവേറ്റീവോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ 6 മാസം ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് നഷ്ടം സംഭവിച്ചിട്ടിരുന്നു. ആ സമയത്തൊക്കെ പ്രയാസത്തിൻ്റെ സമയം തന്നെയാണല്ലോ, പണിക്കാരൻ നല്ല നിർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഒരു ലോസ് എന്ന വാതിൽ നിർത്താൻ തോന്നിയിട്ടുണ്ട്. ഇല്ല അല്ലേ, പിടിച്ചു നിൽക്കാൻ തന്നെ തോന്നിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 2 വർഷമായിട്ട് നല്ല സെയിലാണ്. കാരണം തുടക്കത്തിൽ ഞാൻ എനിക്കറിയാവുന്ന, അതായത് ഹയാത്തിലെ സ്റ്റാൻഡേർഡ് ആ രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇറക്കിയത്. അത്രയും ക്ലിക്ക് ആയില്ല, കാരണം ഇവർക്ക് വേണ്ടത് കുറച്ചുകൂടെ എന്താണ് പറയണേ, മണി കൺസേൺഡ് ആണ്. അല്ല, ആൾക്കാരാണെങ്കിലും ആൾക്കാരാണ് മണി കൺസേൺഡ് ആണ്. ഒരു ലോ ലെവലിൽ മതി ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഹോട്ടലിലെ അല്ലെ സ്റ്റാർ ഹോട്ടലിലെ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഹൈറ്റ് ഉള്ള കേക്കാണ്. നാട്ടിലോട്ട് വരുമ്പോൾ ഹൈറ്റ് കുറച്ച് വൈഡ് ആയിട്ടാണെങ്കിൽ കൂടുതൽ പീസ് കിട്ടുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ളൊരിതാണ്. ഞാൻ ചോദിക്കുന്ന അതല്ല, ഇപ്പോ ഈ ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏതെല്ലാം പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്? ഏത് ഐറ്റംസ് കേക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്? ഐസിംഗ് കേക്ക്സ്. ഐസിംഗ് കേക്കാണ് അല്ലേ. ബർത്ത്ഡേ കേക്കുകൾ, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, വെൽവെറ്റ്, പിന്നെ ഡിസൈൻ കേക്കുകൾ, ഡിസൈൻ കേക്ക്, പിള്ളേർക്കുള്ള സ്പൈഡർമാൻ കേക്ക്, കാർ കേക്ക്, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. എന്റേതായ ഒരു കൈപ്പുണ്യം ഉണ്ട്. എന്നുവെച്ചാൽ എന്റേതായ റെസിപ്പി, റെസിപ്പി ഉണ്ട്. അത് പല ബേക്കറിയുടെയോ അല്ലെന്നുണ്ട് കോൾസൺ ബേക്കറിയുടെയോ അവരുടെ അത് നോക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളതിൽ എന്താ പറയാ, നമ്മളതിൽ കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
ബിജോയ് ചേട്ടൻ തിരക്കിലാണ്. നമ്മൾ നമ്മളാവാൻ മാത്രം ശ്രമിച്ചാൽ മതി, മറ്റുള്ളവരെ പോലെയോ മറ്റുള്ള കമ്പനിയെ പോലെയോ ഒന്നും ശ്രമിക്കണ്ട. സ്വയം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ബിസിനസ് ചെയ്താൽ വിജയിക്കുമെന്ന ഉത്തമ ഉദാഹരണമാണ് ബിജോയ് ചേട്ടൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മടങ്ങാം. നമ്മൾ പോകുന്നത് ഇനി പാഴൂർ പടിപ്പുര പാഴൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ പറയാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ചരിത്രവും വിശ്വാസവും ഇഴപിരിഞ്ഞു നിൽക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ചരിത്രത്തോടെ തന്നെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാനും ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട്. ഇന്ന് ഐതിഹ്യത്തെക്കുറിച്ച് അറിയുന്നതിലപ്പുറം ആളുകൾ ഇവിടെ വരുന്നത് പ്രശ്നപരിഹാരത്തിനാണ്. പായൂർ പടിപ്പുരയിൽ പ്രശ്നം വെച്ച് പറഞ്ഞാൽ അത് അച്ചട്ടാണ്. മന്ത്രിമാരടക്കം പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് പ്രശ്നം വെച്ച് പോകാറുണ്ട്. പായൂർ പടിപ്പുരയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ, സി യു.